ഒരു കൂട്ടം നിലവിളി കേട്ട് രക്ഷകനായി ഓടിയെത്തി പിഞ്ചുകുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ച പോലീസുകാരൻ സോഷ്യൽ മീഡിയയിലും വൈറലായി. മയിൽ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ മുഹമ്മദ് ഫാസിലാണ് ആ താരം. ശ്വാസ തടസ്സം നേരിട്ട കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചാണ് ഫാസിൽ രക്ഷകനായത്. കമ്പിൽ പാട്ടയത്തെ മുക്കിലകത്ത് വീട്ടിൽ സ്വാലിഹിയുടെയും റിയാസിന്റെയും മനസ്സിൽ ദൈവദൂതന്റെ സ്ഥാനമാണ് മയിൽ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ കെ മുഹമ്മദ് ഫാസിലിന്. പത്തുമാസം പ്രായമായ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ച ഫാസിലാണ് ഇപ്പോൾ നാട്ടിലെ താരം. പട്ടാനൂർ ചിത്രാരി സ്വദേശിയായ ഫാസിൽ പാസ്പോർട്ട് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടാണ് പാട്ടയത്തെ ഇവരുടെ വീടിന് സമീപം പോയത്. മടങ്ങുന്നതിനിടെയാണ് ഒരു വീട്ടിൽ നിന്നും നിലവിളി കേട്ടത്. ശേഷം സംഭവിച്ചത് ഫാസിൽ പറയും. ഞാൻ 21-ാം തീയതി രാവിലെ 9:30 കമ്പിൽ പാട്ടയം സാധാ പാസ്പോർട്ട് വെരിഫിക്കേഷൻ പോകുന്നവർ പോയതായിരുന്നു. അവിടെ ഈ സംഭവം നടന്ന വീട്ടിലായിരുന്നു എൻ്റെ ബൈക്ക് വെച്ചിരുന്നത്. അപ്പോൾ തൊട്ടടുത്തുള്ള വീട്ടിൽ വെരിഫിക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് വണ്ടി എടുക്കാൻ തിരിച്ചു വരുന്ന സമയത്ത് ആകെ ബഹളവും ഒച്ചയും സ്ത്രീകളിങ്ങനെ നിലവിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടാവാടെ ആകെ ഷോക്കായി പോയി. എന്താ സംഭവിച്ചതെന്ന് എനിക്കും മനസ്സിലായി, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പെട്ടെന്ന് ആലോചിച്ചു പോയി. അപ്പോൾ അവർ ആരാ എന്താണെന്നറിയാണ്ട് കുട്ടീനെ എൻ്റെ കയ്യിൽ തരികയും ഞാൻ കുട്ടീനെ തട്ടി പുറത്ത് 10-15 തവണ തട്ടുന്നതിൻ്റെ ഇടയിൽ ഒരു അനക്കം വന്നു. ആ അനക്കം വന്ന സമയത്ത് ഉടനെ തന്നെ ഈ കുട്ടീൻ്റെ കാർണവറുണ്ട്, അവരുടെ ബൈക്ക് എടുക്കാൻ പറഞ്ഞ് അവരുടെ ബൈക്കിൻ്റെ പിറകെ ഇരുന്ന് കമ്പിൽ KLIC ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാണുണ്ടായത്. കുഞ്ഞിനെ കമ്പിലെ ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിച്ചതിൻ്റെ സന്തോഷത്തിൽ ഫാസിൽ നിൽക്കുമ്പോഴാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ സത്പ്രവൃത്തി ചർച്ചയായത്. ഇതോടെ ഫാസിൽ സോഷ്യൽ മീഡിയയിലെ താരവുമായി. സംസ്ഥാന പോലീസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ വരെ ഫാസിലിൻ്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച് പോസ്റ്റ് വന്നു. ആദ്യ അഭിനന്ദനം മയിൽ SHO TP സുമേഷിൻ്റെ വകയായിരുന്നു. നല്ലൊരു സർക്കാർ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അത്തരം ഒരു ഒരു മനുഷ്യത്വപരമായതും എന്നാൽ പോലീസിൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു ആപ്തവാക്യം അത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി. മെയിൻ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന എൻ്റെ സഹപ്രവർത്തകരുടെ അത്തരമൊരു അഭിമാനകരമായ പ്രവൃത്തി ഉണ്ടായതിൽ എനിക്കും അഭിമാനമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തി മെയിൻ പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ കേരള പോലീസിനൊക്കെ അഭിമാനം സന്തോഷം നൽകുന്ന ഒന്നാണ്. ഞാനും അദ്ദേഹത്തിൻ്റെ എൻ്റെ കീഴിലൊരു ഉദ്യോഗസ്ഥൻ എന്നുള്ളത് എനിക്ക് അഭിമാനിക്കുകയാണ്. ആശുപത്രിയിൽ കുഞ്ഞിനോടൊപ്പം ഓടിയ ഫാസിൽ അവർക്ക് വേണ്ട എല്ലാ സഹായവും നൽകി കുഞ്ഞ് റൈസാനെ വീട്ടിൽ എത്തിച്ചാണ് മടങ്ങിയത്. പോലീസ് എന്നും വിമർശന പാത്രങ്ങളാണ്. 100 നന്മകൾ ചെയ്യുമ്പോൾ ഒരു തെറ്റ് കണ്ടാൽ അത് പർവ്വതീകരിച്ച് വാർത്തകൾ വരുന്ന കാലം. 100 കണക്കിന് പുറം ലോകം അറിയാത്ത സത്പ്രവൃത്തികൾ പോലീസ് ചെയ്യുന്നുണ്ടാകാം. ഇങ്ങനെയൊക്കെയാണ് പോലീസ് എന്ന് പ്രവൃത്തിയിലൂടെ കാട്ടിക്കൊടുക്കുകയാണ് ഫാസിൽ ചെയ്തത്. അതിന് ഒരുപാട് പേർ അഭിനന്ദിച്ചു. നല്ല വാക്കുകൾക്ക് നന്ദി പറയാനും ഫാസിൽ മറന്നില്ല. PHQ-ന്നും അതുപോലെ തന്നെ നമ്മളെ ബഹുമാനപ്പെട്ട SCP സാറും അവിടുന്നൊക്കെ അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ അസോസിയേഷൻകാരും നമ്മളെ വിളിച്ച് അഭിനന്ദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളൊരു ഇപ്പോൾ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ലൊരു എന്താ പറയുക ഒരു കൂട്ടായ്മയോടെ ഭയങ്കര ജോളിയായിട്ട് പോകുന്നൊരു സ്റ്റേഷനാണ്. അത് വേറൊരു സ്റ്റേഷനാണെങ്കിൽ എനിക്കത് ഈ സപ്പോർട്ട് കിട്ടുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇപ്പം നമ്മൾ എന്തെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയാൽ എന്താ പറയുക പൂർണ്ണ പിന്തുണ നമ്മുടെ CSR നൽകാറുണ്ട്. അത് നമുക്കൊരു ആവേശം ആണ്, അത് നമുക്കൊരു പ്രചോദനമാണ്. മകന്റെ ജീവൻ രക്ഷിച്ച പോലീസുകാരനോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ടെന്ന് സാലിഹിയും റിയാസും പറഞ്ഞു. അഭിനന്ദന പ്രവാഹങ്ങൾക്കിടയിലും ചെയ്തത് തൻ്റെ കടമയെന്ന വിശ്വാസത്താൽ ഫാസിൽ വീണ്ടും ജോലി തിരക്കിലേക്ക് തിരിഞ്ഞു. രാജേഷ് കൊല്ലരത്തിനോടൊപ്പം മനോജ് മയ്യിൽ കണ്ണൂർ വിഷൻ.